ഹലോ എവ്രിബഡി, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നൊരു ഉലുവണ്ടയുടെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കർക്കിടക മാസം ഒക്കെ അല്ലേ, അപ്പോൾ ഉലുവണ്ട ഇതുവരെ ഇനിയിപ്പോൾ ഉണ്ടാക്കി കഴിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ പെട്ടെന്ന് ഇതുപോലെ റെസിപ്പിയൊക്കെ നോക്കിയിട്ട് വേഗം ഉണ്ടാക്കി കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഉലുവണ്ട കഴിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയോ? എന്താണെന്ന് വെച്ചാൽ, മൺസൂൺ മാസങ്ങളിൽ ഉലുവണ്ട കഴിക്കുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തിലെ എല്ലുകൾക്കും അതേപോലെ നമ്മുടെ ഓവറോൾ ശരീരത്തിൻ്റെ ബലവും എല്ലാം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മാസം ഇത് എന്തായാലും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒരുപോലെ നമുക്ക് കഴിക്കാം. നമ്മുടെ ശരീരത്തിന് അത്രയും നല്ലതാണ് ഉലുവ കഴിക്കുന്നത്. അപ്പോൾ ഈ ഉലുവ മാത്രമല്ല കേട്ടോ, ഇതിലുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ ചേർത്തിട്ടാണ് ഇങ്ങനൊരു ഉണ്ട ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ ഇത് 7 ദിവസം കഴിച്ചാൽ അത്രയും നല്ലതാണ്. അതായത് ദിവസവും വൈകുന്നേരം ഒരുണ്ട വീതം വെച്ചിട്ട് നമ്മൾ ചുക്ക് കപ്പി കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ വളരെ അടിപൊളിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 100 ഗ്രാം പനഞ്ചക്കരയാണ്. അപ്പോൾ പനഞ്ചക്കര നമ്മൾ ചെറിയ കട്ടകളായിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അലിയിച്ച് അരിച്ച് മാറ്റിവെക്കാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പം നമ്മൾ ആദ്യം ഉലുവുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 1/2 കിലോ ഉലുവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉലുവുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മാസം മുന്നേ, കർക്കിടകത്തിന് ഒരു മാസം മുന്നേ നമ്മളിത് ഉലുവ വാങ്ങി നമ്മൾ നല്ലോണം കഴുകി ഉണക്കി വെയിലൊക്കെ ഉള്ള സമയത്ത് ഉണക്കി എടുത്ത് വെച്ചിരുന്ന ഉലുവയാണ് കേട്ടോ അത്. അപ്പോൾ നല്ല ഫ്രഷ് ഉലുവയാണ്, നമ്മൾ നല്ല അഴുക്കൊന്നും ഇല്ലാത്ത നല്ല ഉലുവ. അപ്പോൾ അത് 1/2 കിലോ ഉണ്ട്. അതിന് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തോരം ഗ്രാം എടുക്കണം എന്നുള്ളത് ഇപ്പോൾ പറയാം. ഇനി അടുത്തത് നവര അരി എന്ന് പറഞ്ഞിട്ടുള്ള അരിയാണ്. ഈ അരി നമ്മൾ ആയുർവേദ കടകളിലൊക്കെ ചോദിച്ചാൽ അറിയാം, അല്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. നവര അരി 1/2 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കിലോ ഉലുവയ്ക്ക് 1/2 കിലോ നവര അരി. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് 1/2 കിലോ എള്ളാണ് നമ്മുടെ ഉലുവുണ്ടയിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. വളരെ അധികം ഹെൽത്തിന് ബെനിഫിറ്റുള്ള സാധനമാണ് ഈ എള്ള് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എടുത്തേക്കുന്നത് ശതകുപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സീഡാണ്. ഇതും നമുക്ക് ആയുർവേദ കടയിൽ പറഞ്ഞാൽ, അതായത് കർക്കിടക കഞ്ഞിക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ പറയുമ്പോൾ തന്നെ അവർ എടുത്തു തരണയിൽ ഉള്ളതാണ് കേട്ടോ അത്. അപ്പോൾ ശതകുപ്പ 50 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് കുറച്ച് ചുക്കും അതേപോലെ തന്നെ കുറച്ച് ഏലക്കായും. ഇത് നമുക്ക് പൊടിച്ച് എടുക്കണം കേട്ടോ. ഇനി നമ്മൾ നല്ല ജീരകമാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇത് ഏകദേശം 50 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് കരിഞ്ജീരകം, ഇത് 50 ഗ്രാം ഉണ്ട്. അടുത്തത് എടുത്തിരിക്കുന്നത് 100 ഗ്രാം അയമോദകമാണ്. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് നല്ലോണം കഴുകി വാരി എടുത്തേക്കണതാണ് കേട്ടോ. ഉലുവണ്ട ഉണ്ടാക്കാൻ വേണ്ടി ഇതാ ഇവിടെ ഉലുവ നമ്മൾ നല്ല ഇരുമ്പഞ്ചീന ചട്ടിയിൽ വെച്ചിട്ട് നല്ലോണം വറുത്തെടുക്കുകയാണ്. ഇതിൽ ഓരോ ഇൻഗ്രീഡിയൻസും ഓരോ വേവാണ്, അതുകൊണ്ട് ഇതൊക്കെ എല്ലാം പ്രത്യേകം വറക്കണം. നമ്മൾ എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചിട്ട് വറുത്തെടുക്കാൻ പറ്റൂല കേട്ടോ. അപ്പം നമ്മളിത് ഓരോന്നായിട്ടാണ് വറുത്തെടുക്കണേ കേട്ടോ. ആദ്യം നമ്മൾ ഉലുവ, മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉലുവ നമ്മളിവിടെ വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഉലുവുണ്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗണിഷ് നിറമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം നമുക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 2 സെക്ഷനായിട്ടാണ് കേട്ടോ നമ്മളിത് വറുത്തെടുത്തത്. അപ്പോൾ ഇതുപോലെ ഓരോന്നും നമ്മൾ ഇപ്പോൾ വറുത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വറുത്തൊക്കെ എല്ലാം എടുത്തു വെച്ചിരിക്കുന്ന ഓരോന്നായിട്ട് പൊടിച്ച് എടുക്കുകയാണ്. അപ്പോൾ മിക്സിയിലിട്ടിട്ടാണ് ഇപ്പോൾ ഞാൻ പൊടിക്കുന്നത്. അപ്പോൾ ആദ്യം ഇപ്പോൾ ഉലുവയാണ് ഇവിടെ പൊടിച്ചു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നും ചൂടാക്കി എടുത്തെടുത്ത് അത് പൊടിച്ച് വയ്ക്കാം. ഇതിൽ എള്ള് പൊടിച്ചെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങ് പൊടിച്ച് എടുക്കരുത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണ പോലെ ആവാൻ പാടുള്ളൂ കേട്ടോ.
അപ്പോൾ പൊടിക്കുന്ന എല്ലാം ഞാൻ കാണിച്ചില്ല, എല്ലാം നിങ്ങൾക്ക് അണ്ടർസ്റ്റുഡ് ആണല്ലോ. ഇങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ എല്ലാം പൊടിച്ചു വെക്കുക. പൊടിച്ചതിന് ശേഷം ദാ ഇതുപോലെ എല്ലാം പൊടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ചുക്കും അതേപോലെ തന്നെ ജീരകവും കൂടെ ചേർക്കുക. ലാസ്റ്റ് ഇതിപ്പോൾ കരിഞ്ജീരകം കൂടെ ചേർത്ത് എല്ലാ പൊടിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നമ്മൾ ഓരലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. നമ്മൾ ഓരലിൽ ഇട്ടിട്ടാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് മിക്സിയിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഈ പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സാക്കി വെക്കുക കേട്ടോ നന്നായിട്ട്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഫുള്ള്. അപ്പോൾ ആ രണ്ട് തേങ്ങയും നമ്മളൊന്ന് ജസ്റ്റ് ആ തേങ്ങയുടെ വെള്ളം അതിലുണ്ടാവുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു വെള്ളം വലിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇതിലിട്ട് ഒന്ന് ചൂടാക്കുകയാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും പൊടിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഈ ലാസ്റ്റാണ് ഈ തേങ്ങ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വെള്ളം വലിയണ പോലെ ചെയ്യുന്നത്. ഇനി നമ്മളിതെല്ലാം കൂടെ നമ്മൾ ഓറലിൽ ഇട്ടിട്ട് ചതയ്ക്കാൻ പോവുകയാണ്. നമ്മുടെ തേങ്ങ നമ്മൾ ഉരലിലിട്ടിട്ടുണ്ട്. ആദ്യം തന്നെ ആ തേങ്ങയും ശർക്കരയും കൂടിയാണ് നമ്മൾ ഇടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ തേങ്ങ ഒന്ന് ഒതുക്കാം. ഇങ്ങനെ ഒന്ന് ഉരലിട്ട് ഇടിച്ച് നമുക്ക് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഉണ്ട്, അതും കൂടെ ചേർത്ത് ഒതുക്കിയെടുത്തതിന് ശേഷം ശർക്കരയും കൂടെ കൂട്ടി ആദ്യം ഇടിക്കാം. അത് തേങ്ങ ഒന്ന് ഒതുങ്ങിയപ്പോൾ നമ്മൾ ചക്കര ഉരുക്കിയത്. നമ്മൾ ആദ്യം ഉരുക്കിയല്ലോ, ഫസ്റ്റ് ഉരുക്കി മാറ്റി വെക്കേണ്ടത് ചക്കരയാണ് കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി കട്ട പിടിച്ച് വരുന്നതാണ്, ക്രിസ്റ്റലായി വരുന്നതാണ്. അപ്പോൾ സാരല്ല, നമുക്ക് പൊടിക്കാനുള്ളത് തന്നെയാണല്ലോ. നമ്മൾ അരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഇടാൻ കേട്ടോ. ഇത് അരിച്ച് വെച്ചിരിക്കുന്ന ചക്കരയാണ്. അപ്പം അത് നമുക്ക് തേങ്ങയും കൂടെ ചേർത്തിട്ട് ഇടിക്കാൻ പോവാണ്. അപ്പോൾ ഇതാ നമ്മളിനി പൊടി ആഡ് ചെയ്യാൻ സമയമായി. അപ്പോൾ നമ്മൾ തേങ്ങയും ശർക്കരയും കൂടെ നന്നായിട്ട് ചതഞ്ഞു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അല്ലേ. അപ്പോൾ നമുക്കിനി കുറച്ചീശ പൊടി ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ടാണെങ്കിലോ ഉരലിട്ടിട്ടാണെങ്കിലോ നമുക്കിതേപോലെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അധികം കുറച്ചീശ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മിക്സാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഉലുവുണ്ട ഇവിടെ പൊടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സാക്കിയിട്ടാ, നന്നായിട്ട് മിക്സ് ആക്കി പൊടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് പെട്ടെന്ന് തന്നെ ഇത് ഉരുട്ടിയെടുക്കണം, അല്ലെങ്കിൽ ഇത് നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടായിട്ട് കിട്ടില്ല. അപ്പോൾ ഇത് അവരെ ഉരുട്ടണം എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. അപ്പോൾ നമ്മുടെ ഉലുവുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ എല്ലാതും ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് ഉരുട്ടിയെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉലുവുണ്ട ഉണ്ടാക്കുന്ന ഒരാർക്കെങ്കിലും അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും. അപ്പോൾ ഇനി കർക്കിടകം തീരാൻ ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും ഉലുവുണ്ട ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ നോക്കി ഉണ്ടാക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ.